ഇന്നത്തെ സി എസ് കെ എൽ എസ് മാച്ച് ഉപേക്ഷിച്ചു. രണ്ട് ടീമിനും ഓരോ പോയിന്റ് വിരിച്ചു കൊടുത്തു. അതുപോലെ ഇന്ന് മുംബൈ കളി ജയിച്ചു. ഈ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ഐ പി എല്ലിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മുംബൈക്ക് ഇപ്പോൾ 10 പോയിന്റ് ഉണ്ട്. മുംബൈയും പ്ലേ ഓഫിലേക്ക് കുതിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 7 ടീമിനാണ് 10 പോയിന്റും അതിൽ കൂടുതലുമുള്ളത്. ഈ 7 ടീമുകൾക്ക് പ്ലേ ഓഫ് സാധ്യതയുണ്ട്. മുംബൈ ജയിച്ചതുകൊണ്ട് അവർക്കിനി പേടിക്കാൻ ഒന്നും തന്നെയില്ല. ഇനി ബാക്കിയുള്ള 5 മാച്ചിൽ 3 എണ്ണത്തിൽ ജയിച്ചാൽ മുംബൈ പ്ലേ ഓഫിലെത്തും. നിലവിലിപ്പോൾ ഗുജറാത്താണ് 1-ാം സ്ഥാനത്തുള്ളത്. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഗുജറാത്തിന് ഇനി ബാക്കിയുള്ള 5 മാച്ചിൽ 2 എണ്ണത്തിൽ ജയിച്ചാൽ അവർക്ക് ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്താം. ഒരു ടീമിനെ പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. ഇനി 14 പോയിന്റുള്ള ടീമുകളും പ്ലേ ഓഫിൽ എത്താറുണ്ട്. പക്ഷെ അതിന് ഭാഗ്യം ആവശ്യമാണ്. അതുമാത്രമല്ല, നെറ്റ് റൺ റേറ്റ് കൂടുതലായവർക്ക് മാത്രമേ 14 പോയിന്റ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ രാജസ്ഥാൻ സി എസ് കെ ടീമുകൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് നെറ്റ് റൺ റേറ്റ് പോസിറ്റീവ് ആണ്. ഇനി ഇന്ന് സി എസ് കെ എൽ എസ് മാച്ച് ഉപേക്ഷിച്ചപ്പോൾ 2 ടീമിനും 1 പോയിന്റ് കിട്ടി. ഇപ്പോൾ ഈ 2 ടീമിനും 11 പോയിന്റ് ഉണ്ട്. ഇനി ഇവർക്ക് 4 മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ 1 പോയിന്റ് നഷ്ടപ്പെട്ടത് കൊണ്ട് സി എസ് കെ ടീമിനത് തിരിച്ചടിയാണ്. സി എസ് കെ ടീമിന് ഇനി പ്ലേ ഓഫിലെത്താൻ 5 പോയിന്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഇനി 2 മാച്ച് ജയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അവർക്ക് 3 മാച്ച് ജയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് 16 പോയിന്റല്ല 17 പോയിന്റ് കിട്ടിയാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. 2 കളി ജയിച്ചാൽ അവർക്ക് 15 പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെന്നൈ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത് സഞ്ജുവിനാണ്. രാജസ്ഥാൻ ടീമിന് ഇനി ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. നിലവിലിപ്പോൾ പ്ലേ ഓഫ് 90% ഉറപ്പിച്ച ടീമിനെ നോക്കിയാൽ അത് ഗുജറാത്താണ്. അതുപോലെ രാജസ്ഥാനും പ്ലേ ഓഫിലെത്താൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ മുംബൈ കളി ജയിച്ചതുകൊണ്ട് അവർക്കും പ്ലേ ഓഫിലെത്താം. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.